ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഓണസദ്യയിലൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് കൂട്ടുകറി. അപ്പോൾ ആ കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ചേനയുടെ കാൽഭാഗവും രണ്ട് നേന്ത്രക്കായും തൊലിയൊക്കെ ചെത്തി ഇതുപോലെ വലിയ പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് വെള്ളപ്പയർ സോക്ക് ചെയ്തെടുത്തതാണിത്. ഇതിന് പകരം നമുക്ക് കടല എടുക്കാം, അല്ലെങ്കിൽ കടലപ്പരിപ്പും എടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച്, അതായത് ഈ കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി തന്നെ വേണമെന്നില്ല കേട്ടോ, നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ അഡീഷണൽ ആയിട്ട് ഇനി ഇതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിന് ഞാനിവിടെ അര കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങ ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ സുലൈമാനി വൈബ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ. എന്നാലുള്ളൂ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഈ കഷ്ണങ്ങളും അരപ്പൊക്കെ ചേർത്ത് മിക്സാക്കിയിട്ട് അല്പം ലൂസായ രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ വേവുകളും നമുക്ക് ഫ്ലെയിമിൽ വെക്കാം. പിന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്തെങ്കിലും ഫോൾട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ വന്ന് എന്നോട് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഇനി നമുക്ക് കൂട്ടിലേക്ക് കുറച്ച് തേങ്ങ വറുത്തിടണം, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്യുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ നാടൻ കറികൾക്കൊക്കെ അത്യാവശ്യം വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ചേർത്താലാണ് കേട്ടോ രുചി കൂടുക. ഇതൊരു തേങ്ങയുടെ 3/4 ഭാഗത്തോളം ചിരവിയെടുത്തതാണ് കേട്ടോ. ഒരു മുറി തേങ്ങയും ഒരു മുറിയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം തേങ്ങ വേണം കൂട്ടുകറിക്ക്. ഇനി ഇത് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് മീഡിയം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം. അപ്പോൾ തേങ്ങ നല്ലപോലെ തന്നെ ഇപ്പോൾ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഗോൾഡൻ കളറിൽ ആവുന്നത് വരെ വറുക്കണം. പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ച് കരിയിക്കൊന്നും ചെയ്യരുത്, അപ്പോൾ കൂട്ടുകറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. ഇനി ഈ കൂട്ടുകറിയിലേക്ക് നമുക്ക് കടുക് വറുത്തിടണം. അതിന് ഒരു പാൻ ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ കായും ചേനയൊക്കെ, അത് ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഇനി നമ്മൾ വറുത്ത് വെച്ച തേങ്ങയില്ലേ അതും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സാക്കണം. അപ്പോൾ ഒരുപാട് തേങ്ങയുണ്ട് എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. നമ്മൾ ഇതിലേക്ക് ചേർത്ത് അത് മിക്സാക്കി കഴിഞ്ഞാൽ അങ്ങനെ തേങ്ങ ചേർത്തത് അറിയില്ല. പിന്നെ അതുമല്ല, ആ തേങ്ങ ചേർക്കുമ്പോൾ അത്രയും തേങ്ങ ചേർക്കുമ്പോഴാണ് കൂട്ടുകറിക്ക് അതിൻ്റെ ആ ഒരു തനതായ ഫ്ലേവറും സ്മെല്ലും ഒക്കെ കിട്ടുന്നത്. പിന്നെ ഈ കൂട്ടുകറി ലൈറ്റായിട്ടൊരു മധുരമുള്ള കറിയല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഉരുക്കി വെച്ച ശർക്കരയാണത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഉരുക്കിയിട്ട് തന്നെ ചേർക്കണം എന്നില്ല, നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അതിൽ ഒരു പീസ് ഒരച്ച് ശർക്കര ചേർത്ത് കൊടുത്ത് അരച്ചെടുത്താലും മതി കേട്ടോ. അതല്ലെങ്കിൽ തേങ്ങ വറുക്കണ സമയത്ത് ഗോൾഡൻ കളറായി കഴിഞ്ഞതിന് ശേഷം ശർക്കര ചീവി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഒന്ന് രുചിച്ച് നോക്കുക. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ എരിവ് കുറവുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ഈ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു ഫ്ലേവറായിരിക്കും കേട്ടോ അത് ചേർക്കുമ്പോൾ. പിന്നെ ഇനിയിപ്പോൾ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉരുക്കി വെച്ച ശർക്കരയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ കൂട്ടുകറി. നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ സദ്യയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയമായിട്ടുള്ളൊരു വിഭവമാണിത്. അപ്പോൾ ഇത് ശർക്കരയൊക്കെ ചേർക്കുന്നുണ്ടെങ്കിലും ഒരുപാട് മധുരം ഉള്ളതൊന്നുമല്ല, നല്ല നമുക്ക് നമ്മുടെ നാവിന് നല്ല ടേസ്റ്റായി തോന്നുന്ന ഒരു ഇളം മധുരമായിട്ടുള്ള ഒരു കറിയാണിത്. സദ്യ കഴിച്ചിട്ടുള്ള ആരുടെയും നാവിന്ന് ഇതിൻ്റെ രുചി ഒരിക്കലും പോവില്ല.
അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഈ റെസിപ്പി എന്നോട് ഒന്ന് രണ്ട് പേര് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കാണുക, എന്നോട് എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത് തന്നെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, താങ്ക് യു.